بسم الله الرحمن الرحيم അബൂദർ റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ഇബ്ന സൗദ കറുത്തവളുടെ പുത്ര എന്ന് ദേഷ്യം പിടിച്ച് വിളിച്ചപ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു മറുപടി പറയാതെ ഹബീബിനോട് ചെന്ന് പരാതി പറഞ്ഞു. നബി തങ്ങൾ വിളിച്ചു മഹാനായ മഹാനായ അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ. ചരിത്രം നമുക്കറിയാം. തങ്ങൾ ചോദിച്ചു, അഅയ്യർതഹു ബി ഉമ്മി, അബൂദറേ സ്വന്തം ഉമ്മ കറുത്തു എന്ന് പറഞ്ഞ്, ഉമ്മ കറുത്തവളാണെന്ന് പറഞ്ഞ് ഈമാനിന്റെ വെളിച്ചം കിട്ടിയ എന്റെ കൂടെ കഷ്ടപ്പാടുകൾ സഹിച്ചു വന്ന ബിലാൽവിനെ എന്റെ ബിലാലിനെ നീ വേദനിപ്പിച്ചല്ലേ. ഇത് ജാഹിലിയത്തിന്റെ സ്വഭാവമാണ്. ഇസ്ലാം വരുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഇങ്ങനെയായിരുന്നു, എന്നാൽ ഇസ്ലാം വന്നതിന് ശേഷം നിങ്ങളിൽ മാറ്റമുണ്ടായില്ലേ എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചപ്പോ മഹാനായ അബൂദർ റളിയല്ലാഹു അൻഹുവിന് വല്ലാത്ത വിഷമമായി. തെറ്റു ചെയ്യുമ്പോ മാപ്പു പറയണം, തെറ്റു ചെയ്തു കഴിഞ്ഞാൽ മാപ്പിരക്കൽ മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച വളരെ മനോഹരമായൊരു സവിശേഷ ഗുണമാണ്. അതിലൊന്നും ഒരാളുടെ സ്ഥാനവും കുറഞ്ഞു പോകുന്നില്ല. ജ്യേഷ്ഠനോട് പറയാൻ പാടില്ലാത്തത് പറഞ്ഞു പോയിട്ടുണ്ട്, ജ്യേഷ്ഠത്തിയോട്, ഉമ്മയോട്, അനിയത്തിയോട്, അനുജനോട്, കൂട്ടുകാരനോട് മാപ്പ് പറയാ, എനിക്ക് മാപ്പ് തരണം, നീ എന്നോട് പുറത്തു തരണം. അന്ന് അങ്ങനെ ഒരു ബുദ്ധിമോശം വന്നുപോയി, ഞാൻ അങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്, എനിക്ക് മാപ്പ് തരണം. ഇത് ചോദിക്കാൻ ഒരാളുടെയും അഹങ്കാരം തടസ്സമാവരുത്. അങ്ങനെയൊക്കെ നമ്മൾ പച്ച മനുഷ്യരാവിൻ, നമ്മൾ എന്തിനാ ശ്വാസം പിടിച്ചിങ്ങനെ നടക്കണത്? ശ്വാസൊക്കെ ഒന്ന് വിടിൻ, എന്തെയ്യാ പച്ച മനുഷ്യരാവിൻ, എല്ലാവർക്കും പുറത്തു കൊടുക്കി. മുത്തലിബ് ഞങ്ങൾ അതല്ലേ നമ്മൾ പഠിപ്പിച്ചത്. ബിലാൽ റളിയല്ലാഹു അൻഹു മദീനയിൽ നിന്ന് നിസ്കാരം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഒരു സ്വഹാബി മണ്ണിൽ കവിള് വെച്ച് കിടക്കുന്നുണ്ട്, മണ്ണിൽ കവിള് വെച്ച് കിടക്കുന്നുണ്ട്. വലത്തെ കവൾ മീതയാക്കി ഇടത്തെ കവൾ മണ്ണിൽ വെച്ച് മഹാനായ ഗിഫാർ ഗോത്രത്തിന്റെ നേതാവ് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ആരാണോ ബിലാൽ റളിയല്ലാഹു അൻഹുവിനെ ബിലാലെ നീ കറുത്തവളുടെ പുത്രനല്ലേ എന്ന് പറഞ്ഞത്, ആ ബിലാൽ എന്നവരെ കാത്തു കിടക്കുകയാണ്. ബിലാൽ റളിയല്ലാഹു തആല അൻഹു വരുന്നത് കാത്തിരിക്കുന്നു. ജുമുഅ കഴിഞ്ഞ് വരുമ്പോ എല്ലാവരും കടന്നു പോകുമ്പോ ഒരു ഗോത്രത്തിന്റെ നേതാവ് വഴിയിൽ മണ്ണിൽ കവിള് വെച്ച് കിടക്കുന്നു. മണ്ണിൽ കവിള് വെച്ച് കിടക്ക, നമ്മൾ അത്രയും നമ്മൾ ചെയ്തോളുന്നില്ല. സോറി എന്ന് പറയാൻ പറ്റാത്ത ആൾക്കാരാ നമ്മൾ. മാപ്പ് പറയാൻ ഏ ഞാൻ പറയില്ല അല്ലേ, ഇതാണ് നമ്മുടെ അഹങ്കാരം. മണ്ണിൽ കവിള് വെച്ച് കിടന്നു. ബിലാൽ റളിയല്ലാഹു അൻഹു വന്നപ്പോൾ മഹാദാ അബൂദറേ ഇതെന്താണ്, ബിലാലേ ഞാൻ നിങ്ങളെ കാത്തു കിടക്കുകയായിരുന്നു, ബിലാലേ നിങ്ങളുടെ ആ കാലുകൊണ്ട്, കറുത്ത വർഗക്കാരനാണ് ബിലാൽ റളിയല്ലാഹു അൻഹു, അന്ന് മണ്ണിൽ ചവിട്ടി വരുന്ന കാല്, ആ കാലുകൊണ്ട് ബിലാലേ എന്റെ വലത്തെ കവിളിൽ നിങ്ങൾ കാലുകൊണ്ടൊന്ന് ചവിട്ടണം, നിങ്ങളെ ഞാൻ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞില്ലേ, ആ വാക്ക് അല്ലാഹു പുറത്തു തരാൻ നിങ്ങളുടെ ആ കറുത്ത കാലുകൊണ്ട് തന്നെ എന്റെ കവിളിൽ മണ്ണുകൊണ്ടൊന്ന് ചവിട്ടണം ബിലാലേ, ഇതെന്റെ അപേക്ഷയാണ്. ഏ ഞാൻ ചെയ്യൂല, ഞാൻ ചെയ്യില്ല ബിലാലെ, ഞാൻ ഇവിടെ എഴുന്നേൽക്കുന്നില്ല, ഞാൻ നിങ്ങളെ കാത്ത് കിടക്കുകയാണ്, ഞാൻ ഈ കിടക്കുന്നത് നിങ്ങളുടെ കാലുകൊണ്ട് എന്റെ വലത്തെ കവിളിൽ ഒന്ന് ചവിട്ടണം എന്നെ, എന്റെ മനസ്സിലെ പിശാചൊന്ന് പോകട്ടെ. നിങ്ങളെ ഞാനൊരു പച്ചയായ മനുഷ്യനായി കാണേണ്ടതിന് പകരം, ഒരു മുഅ്മിനായി കാണേണ്ടതിന് പകരം, നിങ്ങളുടെ തൊലി നിറം പറഞ്ഞ് നിങ്ങളെ ഞാൻ വേദനിപ്പിച്ച വേദന എന്റെ മനസ്സിൽ വല്ലാത്ത മുറിവുണ്ടാക്കി, ബിലാലെ എന്റെ കവിളത്തൊന്ന് ചവിട്ടുമോ? ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി എന്താണ്? ഒരിക്കലുമില്ല, ഞാൻ എങ്ങനെ ചവിട്ടും? ലതോലമാ സജദലില്ലാ, അല്ലാഹുവിന് വേണ്ടി ഒരുപാട് സുജൂദ് ചെയ്ത നെറ്റിയല്ലേ അത്? അല്ലാഹുവിന് ഒരുപാട് സുജൂദിൽ കിടന്ന മുഖമല്ലേ അത്? ആ മുഖത്ത് ഞാൻ എന്റെ കാലുകൊണ്ട് ചവിട്ടുകയോ? അബൂദറേ നിങ്ങൾ എണീക്കുന്ന അബൂദറേ, അൻചാഹി നിങ്ങൾ എന്റെ സഹോദരനാണ്, ഞാൻ നിങ്ങൾക്ക് നിരുപാധികം മാപ്പ് തന്ന അബൂദറേ എന്ന് പറഞ്ഞ് രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുകയാണുണ്ടായത്. ഇതാണ് അഷ്റഫുൽ ഖൽഖ് തങ്ങൾ വരുത്തിയ മാറ്റം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നമ്മുടെ വെറുപ്പും വിഷമങ്ങളും ഒന്ന് പറഞ്ഞു തീർക്കിൻ. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട ആളുകൾ ഒരു കുടുംബത്തിൽ പോലും ഒരുമയില്ലാതെയായി മാറുന്നുണ്ടോ? ജ്യേഷ്ഠൻ വേറെ, അനുജൻ വേറെ, അനുജന്റെയും ജ്യേഷ്ഠന്റെയും ഭാര്യമാര് തമ്മിൽ കണ്ടുകൂടാ, മക്കള് തമ്മിൽ വെറുപ്പാണ്. ഉമ്മാക്ക് ഈ മോനെ കണ്ടുകൂടാ, ഈ മോന് ഉമ്മാനെ കണ്ടുകൂടാ, ഇളാപ്പയും മൂത്താപ്പയും തമ്മിൽ പിണക്കം, ജ്യേഷ്ഠനും അനുജനും തമ്മിൽ പിണക്കം. എന്തിനെ? നാലു കാശിന്റെ പേര് പറഞ്ഞിട്ട് ഈ ഉമ്മത്തിന് പിന്നെ ശത്രുക്കൾ കൈവച്ചില്ലെങ്കിലല്ലേ അത്ഭുതമുള്ളൂ. നമ്മൾ ഇങ്ങനെയാണെങ്കിൽ ഒരുമിച്ചു നിൽക്കണേ, കുടുംബ ബന്ധം നിങ്ങൾ കൂട്ടിച്ചേർക്കണമേ, അള്ളാഹു നിങ്ങൾക്ക് ആയുസ് തരുമെന്ന് പറഞ്ഞ ആളുകളാണ് നമ്മൾ. എന്നിട്ട് സ്വന്തം കുടുംബത്തോട് ജ്യേഷ്ഠാനുജന്മാർ ചോരബന്ധമല്ലേ, പെങ്ങന്മാർ ചോരബന്ധമല്ലേ, 4 സെന്റ് ഭൂമിക്ക് വേണ്ടി മുറിച്ചു മാറ്റാനുള്ളതാണോ നമ്മുടെ ചോരബന്ധം? അങ്ങനെ പരസ്പരം നമ്മൾ കണ്ടുകൂടാത്തവരായി, നമ്മുടെ ഭാര്യമാർ തമ്മിൽ യോജിക്കാത്തവരായി, വീട്ടുകാർ തമ്മിൽ സ്നേഹമില്ലാത്തവരായി മാറിയിട്ട് എന്താ നമ്മൾ ഇവിടെ സമ്പാദിക്കാൻ പോകുന്നത്? സ്നേഹം സമ്പാദിക്കാൻ കഴിയാത്തവന് എന്ത് സമ്പാദ്യമാണ് ലോകത്തുള്ളത്? സ്നേഹവും ആദരവും പിടിച്ചു പറ്റാൻ കഴിയാത്ത ഒരാൾക്ക് എന്ത് സമ്പാദ്യം ലോകത്ത്? അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ അധ്യാപനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരണം. ലാ തർജിഉ ബഅദി കുഫാറൻ യദ്രിബു ബഅദുക്കും റിഖാബ ബഅദ്, നിങ്ങൾ പരസ്പരം തമ്മിൽ തല്ലി മരിക്കുന്ന അവിശ്വാസികളായി മാറരുതേ. നിങ്ങൾ തമ്മിൽ തല്ലി പരസ്പരം വധിക്കുകയും കൊലപാതകം നടത്തുകയും ചെയ്യുമ്പോൾ നിങ്ങൾ അല്ലാഹുവിന്റെ വഴിയിൽ നിന്ന് പുറത്തു പോകും, അവിശ്വാസത്തിലേക്ക് പോകും. അതുകൊണ്ട് നിങ്ങൾ സഹോദരങ്ങളെ പോലെ, ഒരു ഉമ്മ പെറ്റ മക്കളാണ് നിങ്ങൾ പോലെ എന്നല്ല, ആദം അലൈഹിസ്സലാമിന്റെയും ഹവ്വാ റളിയല്ലാഹു അൻഹയുടെയും മക്കളല്ലേ. നിങ്ങൾ പരസ്പരം പഴിചാരരുത്, പരസ്പരം ശത്രുക്കൾക്ക് നിങ്ങൾ പിടികൊടുക്കരുത്. ഒരാളെ അൽ മുസ്ലിമു ലാ യുസ്ലിം, ഒരു മുസ്ലിം തന്റെ കൂട്ടുകാരനെ ശത്രുക്കൾക്ക് പിടിച്ചേൽപ്പിക്കുകയില്ലെന്ന് റസൂലുള്ളാഹ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമായ വിശ്വാസിയായ ഒരാളെ ഗീബത്ത് പറയില്ല, അവനെ വേദനിപ്പിക്കില്ല, അവനെ ശത്രുക്കൾക്ക് പിടിച്ചു നൽകുകയും ചെയ്യില്ല. പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബിന്റെ അധ്യാപനങ്ങളിലേക്ക് നമ്മൾ തിരിച്ചു വരണ്ടേ? ആ ഒരുമയുടെ സ്നേഹത്തിന്റെ വാക്കുകൾ ഹബീബായ നബി തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ യാത്ര പറയുകയാണ്. ഇനി ഒരിക്കൽ അല്ലി ലാ അൽഖാകും ബഅദ ആമി ഹാദാ ഫീ മഖാമി ഹാദാ, ഇവിടെ വെച്ച് ഇനി ഒരിക്കലൂടെ എനിക്ക് നിങ്ങളെ കാണാൻ കഴിയാതെ വരും. അതുകൊണ്ട് ഇസ്മഊനീ, നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചു കേൾക്കണേ, ഞാൻ ഈ പറയുന്ന പോലെ ഇനി ഒരിക്കൽ ഒരു അറഫയിൽ നിങ്ങളെ കാണാൻ എന്നെ കൊണ്ട് കഴിയില്ല, ഇനി ഒരു ഹജ്ജ് എന്റെ ജീവിതത്തിൽ ഉണ്ടാവില്ല. ഇത് എന്റെ അവസാനത്തെ അഭിസംബോധനയാണ്. അതുകൊണ്ട് ഇസ്മഊനീ, സ്വഹാബികളെ ചെവി തുറന്ന് കേൾക്കണേ എന്ന് പറഞ്ഞ് ഹബീബായ നബി തങ്ങൾ പറഞ്ഞ വാക്കാണ്, നിങ്ങളുടെ പരസ്പര വൈരാഗ്യങ്ങളെ ഞാൻ എന്റെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുകയാണ്, ഇനി ആരും പ്രതികാരം ചെയ്യാൻ ഇറങ്ങരുത്. പലിശ ഞാൻ എന്റെ കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തുകയാണ്. എന്റെ അമ്മ, എന്റെ പിതൃ സഹോദരൻ, എന്റെ വാപ്പയുടെ അനുജൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് പലിശയുടെ ഏർപ്പാടുകൾ ഉണ്ടായിരുന്നു ജാഹിലിയ കാലത്ത്. അന്ന് പലിശക്ക് കൊണ്ടുപോയ ആള് പലിശ കൊടുത്തിട്ടില്ല, മുതൽ മുടക്കും തന്നിട്ടില്ല. എന്നാൽ പലിശ ഏർപ്പാടുകൾ ഞാൻ നിർത്തിവെച്ചു, അതൊരിക്കലും ഇനി ആരും ചെയ്യരുത്. ആർക്കും കിട്ടാനുള്ള പലിശ ഇനി ആരും ചോദിച്ചു വാങ്ങുകയും ചെയ്യരുത്. ഞാൻ ആദ്യമായി ചവിട്ടി താഴ്ത്തുന്നത് എന്റെ പിതൃ സഹോദരൻ, എന്റെ ഇളാപ്പയായ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ പലിശകളാണ്. അതുകൊണ്ട് എന്റെ ഇളാപ്പ ഇനി ആരോടും അത് ചോദിക്കാൻ പോകുന്നില്ല. ഞാനിതാ നിങ്ങളുടെ പരസ്പരമുള്ള മേന്മ പറച്ചിലും ഞാൻ ഇവിടെ ചവിട്ടി താഴ്ത്തുകയാണ്. കുല്ലുക്കും മിൻ ആദം, മനുഷ്യരെ നിങ്ങളെല്ലാം ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളാണ്, മറക്കരുത്. ആദമു മിൻ തുറാബ്, ആദം നബി മണ്ണിൽ നിന്നാണ് വന്നത്, അതുകൊണ്ട് നിങ്ങൾ മണ്ണിലേക്ക് പോകുന്നവരാണ്. മണ്ണിൽ നിന്ന് മണ്ണിലേക്കുള്ള യാത്രക്കിടയിലെ ഒരു കുറച്ചു നേരം ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന നിങ്ങള് പരസ്പരം ശത്രുതയിലായി ജീവിക്കരുതേ. നിങ്ങൾ ഒന്നിച്ചു നിൽക്കണേ. ലാ തർജിഉ ബഅദി കുഫാറ യദ്രിബു ബഅദുക്കും റിഖാബ ബഅദ്,
നിങ്ങൾ പരസ്പരം തലവെട്ടുന്നവരായി, പരസ്പരം തന്റെ കൂട്ടുകാരനെ വധിക്കാൻ പുറപ്പെടുന്നവരായി നിങ്ങൾ മാറല്ലേ എന്ന് ഇനി ഒരിക്കലൂടെ ഇത് പറയാൻ എനിക്ക് അവസരമില്ലാതിരിക്കാം, അതുകൊണ്ട് ശ്രദ്ധിച്ചു കേൾക്കണേ എന്ന് പറഞ്ഞ് അറഫയുടെ മുറ്റത്ത് വെച്ച് ലോക മുസ്ലിമീങ്ങളെ അഭിസംബോധനം ചെയ്തു പറഞ്ഞ നമ്മുടെ നായകർ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹല്ലുകൾ പിടിച്ചടക്കാൻ വേണ്ടിയാണ് നമ്മൾ കത്തി കുത്തുകൂടുന്നത് അല്ലേ, മദ്രസ പിടിച്ചടക്കാനാണ് നമ്മൾ അടിപിടി കൂടുന്നത് അല്ലേ, മിമ്പർ പിടിച്ചടക്കാനും മഹല്ല് ഞങ്ങൾക്ക് വേണമെന്ന് സ്ഥാപിക്കാനുമാണ് നമ്മുടെ ജുമുഅകളെ നമ്മൾ ഖറാബാക്കുന്നത്. നമ്മൾ അടിപിടി കൂടുന്നത് നിസ്സാരമായ അധികാരത്തിന്റെ വാൽക്കഷ്ണത്തിന് വേണ്ടി. എന്നാൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ ഈ ഉമ്മത്തിന്റെ സംസ്കാരത്തിൽ എവിടെയാണ് ഇതൊക്കെ നമുക്ക് കാണാൻ കഴിയുക? ഇത് ഏത് സംസ്കാരമാണ്? ഇത് ഏത് മഹല്ലാണ്? നിങ്ങൾ ഭരിക്കുന്ന മഹല്ലിന് ഇസ്ലാമിയത്തുണ്ടോ? ഈ പിടിച്ചു പറിച്ച് സ്വന്തം പിഞ്ചുമക്കളുടെ മനസ്സിന്റെ ഉള്ളിൽ പോലും വിഭാഗീയത അവനോട് മിണ്ടരുത് കേട്ടോ. അവനെ കണ്ടാൽ മുഖം തിരിക്കണം, അവൻ സലാം പറഞ്ഞാൽ മടക്കരുത് എന്ന് പറഞ്ഞ് പിഞ്ചു പൈതങ്ങളെ വിഷം കൊടുത്ത് വളർത്തുന്ന നമ്മുടെ മദ്രസാ വിദ്യാഭ്യാസങ്ങളിൽ എവിടെയാണ് ദീനുണ്ടാവുക? എവിടെയാണ് ദീനുള്ളത്? നമ്മൾ ആലോചിച്ചു നോക്കണ്ടേ? അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം വിഭാവനം ചെയ്ത ഒരു ഉമ്മത്തായി നമുക്ക് മാറാൻ കഴിയണം. അല്ലാഹുവിന്റെ വചനം അതാണ്, കുൻതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ നിഅമത്ത് നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. വദുകുറു നിഅമത്തല്ലാഹി അലൈക്കും ഇദ് കുൻതും അഅദാഅൻ ഫഅല്ലഫ ബൈന ഖുലൂബികും ഫഅസ്ബഹതും ബിനിഅമതിഹി ഇഖ്വാനാ വകുൻതും അലാ ശഫാ ഹുഫ്രതിൻ മിനന്നാർ ഫഅൻഖദകും മിൻഹാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഭാവനം ചെയ്ത സ്വഭാവ ഗുണങ്ങളിലേക്ക് നമുക്ക് തിരിച്ചു വരാൻ കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ.